1488 May 21st അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ഭൂപ്രദേശത്തിൽ കാലെടുത്ത് വെച്ചു. പിന്നെ അദ്ദേഹം ഈ നാടിനെ പ്രണയിച്ചു, ഇവിടെ ജീവിച്ചു, ഇവിടെ തന്നെ മരിച്ചു. അതെ, അന്ന് വാസ്കോഡഗാമയും അനുചരന്മാരും വന്നെത്തിയത് ഭൂമിയിലെ ഈ സ്വർഗത്തിലേക്കായിരുന്നു. ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട വ്യക്തി ആരാണ്? അമ്മയച്ഛൻ. ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി ആരാണ്? വെരി ഗുഡ്, അവനൊരു ക്ലാപ്പ് പിടിക്ക് എല്ലാവരും. ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരാണ്? നമ്മളെ തന്നെയാണ്. അതുപോലെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? അവൻ നമ്മൾ തന്നെയാണ്. ആദ്യം അവനവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി ആരാണ്? അവനവൻ തന്നെയാണ്. അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിലെ സൂപ്പർ സ്റ്റാറുകൾ. ആര്? മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നല്ല, നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ സമയം അനാവശ്യമായിട്ട് കളയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പറ്റുമോ? വെറുതെ പബ്ജിയും ഗെയിമൊക്കെ കളിച്ച് നിങ്ങൾ സമയം കളയോ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കണം? പ്രാധാന്യം കൊടുക്കണം. ഓക്കെ. ഈ ഒരു പാർക്കാകെ മാറിയിട്ടുണ്ട്. മുമ്പ് വന്നൊരവസ്ഥയല്ല, വളരെ ഏതോ ഒരു യൂറോപ്പിലൊക്കെ ഉള്ള ഒരു ബീച്ച് പോയ ഒരു പ്രതീതിയാണ് ഇപ്പോൾ കാണുമ്പോൾ. ഈ സ്ഥലം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. ഞങ്ങൾ ഏത് ടൈമിൽ നല്ലോണം 24 hours നിങ്ങൾ ഇവിടെ ആക്റ്റീവ് ആണല്ലേ? നിങ്ങൾ കുടുംബശ്രീ പോലത്തെ അല്ല, നമ്മൾ ബുബ്ലാഗ് ബീച്ചിൻ്റെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ കേരള തനിമ പൂർണ്ണമായും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നല്ല ഇന്നത്തെ ഒരു മോഡേൺ തലമുറക്ക് ആസ്വദിക്കാൻ പറ്റുന്ന അത്രയും മനോഹരമായിട്ടാണ് ഈ ബീച്ച് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അവിടെ കയറിയപ്പം തന്നെ വല്ലാത്തൊരു വസന്തകാലത്തേക്ക് പ്രവേശിച്ചൊരു അനുഭൂതിയുണ്ട്. അല്ല, എന്തോ ഒരു നിശബ്ദതയാണെന്നൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ശരിക്കും കണ്ട് ആസ്വദിക്കാമെന്ന് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഒരുപാട് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. നമുക്ക് വെറുതെ പൈസ കൊടുത്ത് ജിമ്മിലൊന്നും പോകേണ്ടതില്ല. ഒരു 25 rupees ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നും ഇവിടെ വന്ന് ജിമ്മൊക്കെ ചെയ്യാം. കുറക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇന്ന് ഞാൻ വ്യായാമം ചെയ്യാതെയാണ് വന്നത്, ഇവിടുന്ന് ചെയ്യാമെന്ന് കരുതിയതാണ്. വെരി ഗുഡ്. കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. നമ്മുടെ ജിമ്മിലൊക്കെ ഉള്ള എക്യുപ്മെൻസിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് ഉയർത്താൻ പറ്റുന്നുണ്ട്. കാരണം കൂടുതൽ കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നുണ്ടാകുന്ന അറിയില്ല. എനിവേ, വളരെ നല്ലൊരു കാര്യമാണ് ഈ പ്രകൃതി രമണീയമായൊരു അന്തരീക്ഷത്തിൽ നമ്മുടെ ഈ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ഒരുപാട് വ്യായാമം ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് എല്ലായിടത്തും. വളരെ എൻജോയ് ചെയ്ത് ഇവിടുന്ന് ഓരോ വ്യായാമങ്ങളും ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് പുള്ളപ്പ് ചെയ്യാനൊക്കെ ഉള്ള നല്ല സംവിധാനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ആ, നമ്മുടെ ചെറിയ മോളെ കൂടെ അങ്ങനെ ആടാൻ നല്ല രസമുണ്ട്. എന്താ നിന്റെ പേരെന്താ മോളെ? പറ പാടുമ്പുകളും തോടും മോടിക്കൂടും മലരണി കാടും നീളെ കളകളും പാടും കാട്ടുചോലയും മാമണിമേടും വെള്ളിയരിഞ്ഞാളും പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും കോരിത്തരിക്കാൻ വയലും വിളി നൈവൃത്തിന നാടും കൊച്ചു കേര മലതക തോപ്പു നീളെ കുരുളൊളി തിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി എന്റെ കേരളം എന്തൊരു ഭംഗി. എത്ര നന്നായിട്ടാണ് നീ ഒരു കടൽ കണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് പാടിയതുപോലെ ഉണ്ടല്ലോ. നമ്മുടെ നവമിത്ര ഇവിടെ നന്നായി എൻജോയ് ചെയ്യാണ്. സ്കൂളൊക്കെ തുറക്കാൻ പോയതുകൊണ്ട് അവർക്ക് കുറച്ച് സമയം കിട്ടും തോന്നുന്നില്ല അല്ലേ. ഈ സൗന്ദര്യത്തിന്റെ പ്രതീകമായിട്ടുള്ളൊരു സ്ഥലത്തെ ഇത്രയും സൗന്ദര്യത്തോടെ നിലനിർത്തുന്നതിൽ ഇവിടുത്തെ തൊഴിലാളികളെ പങ്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ അല്ലേ. എന്നും ഇവിടെ ക്ലീൻ ആക്കും, എല്ലാം ചെയ്യൂല്ലേ. രാവിലെ 8 to 5 ഇവിടെ ക്ലീനിങ് എല്ലാം വരെ വളരെ വൃത്തിയായിട്ടും വളരെ എന്താ പറയുക, എക്കോ ടൂറിസം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ശരി, ജോലി ചെയ്യാൻ തന്നെ ഒരു സുഖം അല്ലേ. ഇന്നും ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്തു ഇവിടെ അല്ലേ. അതിൻ്റെ ഒരു പ്ലസന്റ്നെസ് ഇവരൊക്കെ മുഖത്ത് കാണാം അല്ലേ. ഒരു വെറും ഒരു സ്റ്റാഫിനെ പോലെ അല്ല, ഇവിടുത്തെ ഒരു എന്താ പറയുക, അന്തേവാസികളെ പോലെ അല്ലേ. ഇവിടുത്തെ ഒരു ഗൈഡ് പോലെയാണ് ഇവർ. ഇവരുടെ വരെയും തന്നെ നല്ലൊരു സ്വീകരണമാണ് ഇവരൊക്കെ തന്നത്. കേരള തനിമയിലുള്ള ഒരു കൂടാരാണിത്. അതിമനോഹരമായ കാപ്പാട് കടലിൻ്റെ തീരത്താണ് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത്. കടലാണിത് അതിൻ്റെ മുമ്പിൽ. എത്ര മനോഹരമാണ്, അനന്ത വിശാലമായി നിൽക്കുകയാണിത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ലോകം, നമ്മുടെ ഭൂമിയിൽ നമ്മുടെ മനുഷ്യന്മാർ വസിക്കുന്ന ഈ ഒരു ലോകത്തെക്കാളും എത്ര വിശാലമായിട്ടുള്ള ലോകമാണ്. എത്ര നീലത്തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ, അതുപോലെ മറ്റു മറ്റു അപൂർവമായിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങൾ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും വിശാലമായിട്ടുള്ള ഒരു ലോകം അല്ലേ. കടലേ നീ എത്ര സുന്ദരമാണ്, കടലേ നീ എന്നും നിത്യ യൗവനത്തിലാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും
ഈയൊരു സാഗരത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലെ ഒരു തരിയുടെ വലുപ്പം പോലും ഉണ്ടാവില്ല പക്ഷേ ഇത്രയും ചെറിയ ഓരോ നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലേ ഇവിടെയൊക്കെ ഒരുപാട് ഒരുപാട് അരയണ്ണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അത് വാറിപ്പോയി ഒരു മനുഷ്യന്മാർ അതിനൊക്കെ എത്ര പേടിയാണെന്ന് എനിക്ക് തോന്നുന്നത് കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഇതുപോലുള്ള കൂട്ടിയിട്ട ഒരുപാട് പാറക്കൂട്ടങ്ങൾ ഇത് കടലിലേക്ക് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഓക്കെ ഇതിനൊരു പേരുണ്ട് തൽക്കാലം ഞാൻ മറന്നുപോയി ഉടൻ തന്നെ എവിടെയെങ്കിലും ഞാൻ എത്തിപ്പെടുമ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഓക്കെ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരുപാട് പൂക്കൾ ഈ കടൽ തീരത്ത് മുഴുവനായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട് പ്രകൃതി തന്നെ ഇവിടെ വരുന്നവർക്കെല്ലാം വേണ്ടിയിട്ട് മനോഹരമായിട്ടൊരു പൂന്തോപ്പ് സൃഷ്ടിച്ച പോലെ ഉണ്ട് ഈ പൂക്കൾക്ക് എന്തോ മനുഷ്യന്മാരോട് പ്രത്യേക സ്നേഹം തോന്നുന്നു ആ യു കെയ് ഫ്രം തമിഴ്നാട് യെസ് ഐ ഫ്രം പ്ലേസ് ഓഫ് തമിഴ്നാട് ഐ ആം ഫ്രം തഞ്ചാവൂർ തഞ്ചാവൂർ ഓക്കേ ഹൗ യു ആർ എൻജോയിങ് ദിസ് പ്ലേസ് ഇറ്റ്സ് വെരി നൈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് കാം ആൻഡ് ക്വൈറ്റ് ഹിയർ ആൻഡ് ഓൾസോ ഗ്രീനിഷ് യെസ് യെസ് ഐ കെയ്ം വിത്ത് മൈ ഫാമിലി ഓക്കേ ആ യുവർ മമ്മി ഈസ് ദേർ ഓക്കേ യെസ് മൈ മോം മൈ വൈഫ് ആൻഡ് മൈ ഡോട്ടർ ഓക്കേ 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 യു ആർ മാരീഡ് യു ലുക്ക് ലൈക്ക് എ ബാച്ചലർ ഐ തോട്ട് യു ആർ എ ബാച്ചലർ ഓക്കേ താങ്ക് യു ഓക്കേ എൻജോയ് ഈ സ്ഥലത്തെത്തുന്നവരെ ഒന്നും പേടിക്കണ്ട ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉള്ള ഒരു ബോർഡ് ഇതിന്റെ പരിസരത്തുണ്ട് സാധാരണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വരുന്ന അബദ്ധം ഞാൻ ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവിടുത്തെ ഭക്ഷണം കഴിക്കണം അതാണ് അതിൻ്റെ രസം അവിടുത്തെ രുചികൾ അവിടുത്തെ ട്രെൻഡുകൾ ഇതൊക്കെ അറിയാൻ പറ്റണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കണം അപ്പോൾ വീട്ടിൽ നമ്മൾ വയറ് കാര്യമായിട്ടാണ് വരണം എപ്പോഴും ഇവിടുത്തെ വിഭവങ്ങളാവാൻ സമയമെടുക്കൂലേ ഉച്ച കഴിയും ഉച്ച കഴിഞ്ഞാൽ അവിടെ ഫിഷ് വിഭവങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവിടുത്തെ വെറൈറ്റി ഫിഷ് വിഭവങ്ങളാണ് ആ മലബാറി ട്രഡീഷൻ ഫുഡുകളാണ് ഇവിടെ കിട്ടുക ഓക്കെ വണ്ടർഫുൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഏതായാലും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് നമ്മൾ ഈ കടയിലെ ആള് ഇതേ ഫിറ്റ്നസ്സിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഒരു പക്ഷേ ഈ ഫിറ്റ്നസ് കേന്ദ്രീകൃതമാണ് ഇവിടുത്തെ ബീച്ച് തന്നെ അല്ലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭാഗ്യവന്മാരാണ് ശരി അല്ലേ ആ എത്ര എത്ര ഒരു ജിമ്മിൽ പോയാൽ പോലും കിട്ടാത്ത അത്രയും നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ ആണ് ഇവിടെ ഉള്ളത് അല്ലേ അതും ഈ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ അല്ലേ ശരിക്കും ഇവിടുത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ യു കെയിം ഫ്രം ചൈന യെസ് ഹൗ ഈസ് ദിസ് പ്ലേസ് It's nice. Clean beach. Okay, and, okay. You enjoyed the place? Yes, yes. It's excellent, yeah? Yes. Okay, we invite all Chinese people to this place. Yeah, and sure. And enjoy, okay? Sure. How you can say, how are you in Chinese? Ni hao ma. Ni hao ma? Ni hao ma. Fine? Yeah, fine. Hen hao. ഓക്കെ കണയങ്കോട് ചങ്ക്സ് ഒക്കെ ഇത് എൻജോയ് ചെയ്യാൻ വന്നത് എങ്ങനെയുണ്ട് ഇതിനെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് നടത്താൻ തന്നെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ ഇതിപ്പോ കോളേജ് കട്ട് ചെയ്ത് വരിക എന്നൊന്നും പറയാൻ പറ്റൂല കാരണം ഇപ്പൊ കോളേജ് ഇല്ലാത്തോണ്ടല്ലേ ഏതായാലും ക്ലാസ് ഒക്കെ തുടങ്ങാൻ പോവാണ് എങ്ങനെ വളരെ ആവേശമുണ്ടോ ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒന്നര വർഷങ്ങൾ വീട്ടിലിങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോ പോവാനും ഏ തുടങ്ങണം എന്നാണ് നിങ്ങൾ ഭൂരിഭാഗം പേരും തുടങ്ങണം എന്നാണ് ഇവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഓക്കെ ഓക്കെ എൻജോയ് ഓക്കെ ഈ ഒരു ബീച്ചിൽ അതിമനോഹരമായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ഇതാ ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ് ഇതാ ഒരുപാട് കുട്ടികൾ അവിടെ കളിച്ച് രസിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഈ സ്ഥലം അടിപൊളി ഇവിടെ ഉഷാർ ഇതിൻ്റെ തലയിൽ എന്താണിത് ഇവിടെ ഇവിടെ മാസ്കർ മുതലാണല്ലോ ഇവിടെ ചെയിന് ഏ ഇവനൊരു ഹീറോ സ്റ്റൈല് ആ കുഞ്ഞിക്കോഴി പുറത്തു വന്നു താഴെ അരി വിതറി കുഞ്ഞിക്കോഴി അരി നിന്നു താഴെ നോക്കി നിന്നു വരുന്നു അത് കണ്ടു കാക്ക അതുകൊണ്ട് തത്ത അതുകൊണ്ട് വേണല്ലാ താരക്ക് കണ്ടു വെരി ഗുഡ് നല്ല സ്പീഡിൽ പാടിയല്ല നീ ഏതൊരു കളിസ്ഥലത്തിനും ജീവൻ വെക്കുന്നത് അവിടെ നമ്മൾ മനുഷ്യന്മാരിങ്ങനെ സന്തോഷിച്ച് ആനന്ദിച്ച് രസിക്കുമ്പോണ് അല്ലേ നമ്മളെ മുഹമ്മദ് ഖാൻ അവിടെ നല്ല കപ്പലണ്ടി വെക്കുകയാണ് മുഹമ്മദ് ഖാൻ്റെ മുഖത്ത് തന്നെ ഈ ഒരു ബീച്ചിൻ്റെ ഈ പ്രസന്നത തുളിച്ചു നിൽക്കുന്നുണ്ട് ചെറിയൊരു അബദ്ധം എനിക്ക് പറ്റി ഞാൻ വാട്ടർ ബോട്ടിൽ അവിടെ നിന്ന് വൈഫ് എടുത്ത് വാങ്ങി കാരണം ഇവിടെ നേച്ചുറലായിട്ടുള്ള വെള്ളം ഇവിടെ തന്നെ ശുദ്ധീകരിച്ച് തരുന്നുണ്ട് കേട്ടോ കോടാനുകോടി ചിലവഴിച്ച മണിമാളികളിൽ പോലും ഇത്രയും സുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും തോന്നുന്നില്ല അല്ലേ
നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂനപക്ഷ സമൂഹങ്ങളെയൊക്കെ ഒരുപാട് അവഗണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ ഇവിടെ നോക്ക്, അവർക്ക് പോലും വലിയൊരു വിലമതിപ്പ് നൽകുന്നുണ്ട്. നമ്മൾ അംഗവൈകല്യമുള്ളവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ടോയ്ലറ്റ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടോയ്ലറ്റ് പോലും കാണാൻ നല്ല രസമുണ്ട് അല്ലേ. ഇതൊക്കെ ഇതുകൊണ്ടുണ്ടാക്കിയതല്ലേ, മുളക് കൊണ്ടുണ്ടാക്കിയല്ലേ. മുളക് കൊണ്ടുണ്ടാക്കിയ ടോയ്ലറ്റാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങോട്ട് പുറത്തിറങ്ങാത്ത പ്രശ്നം വരും. ടോയ്ലറ്റിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവിടെ ഇരുന്ന് പോകും ചിലപ്പോൾ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഈ ഒരു കടലിൽ പോയിട്ട് കുളിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ആവാൻ ഒരു സ്ഥലമല്ല എന്ന് വിചാരിക്കേണ്ട. മനോഹരമായിട്ട് നല്ല ഷവറിങ് ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആട്ടോ. ഇവിടെ വരുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവനോളം മൂല്യമുള്ളതായിട്ട് മറ്റൊന്നുമില്ല. കാരണം ജീവനുള്ള മനുഷ്യന്മാരാണ് ഇതിനൊക്കെ സൗന്ദര്യം കൊടുക്കുന്നത്. അവരെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഇവിടെ ലൈഫ് ഗാർഡ് ഉണ്ട്. ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ടോയ്ലറ്റാണ്. ഇതും ബാമ്പു കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ഒരു രാജാവിനെ ആനയിക്കുന്നത് പോലെ കടലിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൈവരികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നേച്ചുറലായിട്ട്. ഓക്കെ, കണ്ടല്ലോ, ഈ ഇരിപ്പിടങ്ങളൊക്കെ ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഏതൊരു മഴയത്ത് പോലും ഇത് ശരിക്കും സർവൈവ് ചെയ്യുമെന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇവിടെയൊക്കെ ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഇനി ഒരുപാട് പച്ച പിടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനിയും ഒരുപാട് വർക്ക്, ഈ ഒരു ബീച്ചിൻ്റെ വർക്ക് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ജീവനുള്ള ചെടികൾ ഇവിടെ വളർന്ന് പന്തളിച്ച് വരികയാണ്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് എന്താവും എന്ന് നമുക്ക് പറയാൻ പോലും പറ്റൂല. ഓക്കെ, ഇവിടെ ചെന്നപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ കോവളം ബീച്ചിൽ എങ്ങനെയാണ് എത്തിയത്? കോവളം ബീച്ചിലും മറ്റ് വിദേശ ബീച്ചുകളൊക്കെ ഉള്ള നമുക്ക് കിടന്ന് കടൽ ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചാരിക്കിടന്നുകൊണ്ട് ഈ കടലിങ്ങനെ ആസ്വദിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് നിങ്ങൾക്കൊരു വാക്ക് കൊണ്ടോ ഈ ഒരു കാഴ്ച കൊണ്ടോ കാണിച്ചു തരാനുള്ളതല്ല, അത് അനുഭവിക്കാനുള്ളതാണ്. ഈ കടപ്പുറത്ത് വന്ന് ഈ ഒരു ചാരു കസേരയിൽ അല്ലെങ്കിൽ ചാരിക്കിടക്കയിൽ ഇങ്ങനെ കിടന്നിട്ട് ഈ കടലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോണ്ടല്ലോ, നമ്മളെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ ഈ മന്ദമാരുതനോട് ചേർന്ന് അലിഞ്ഞ് ആ കടലിൻ്റെ അങ്ങേയറ്റത്ത് ഒരു കവിത തീർക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര മനോഹരമാണെന്നറിയോ ഈ ഒരു കടൽ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഈ കടൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഈ ബ്ലൂ ഫ്ലൈ കിട്ടാനുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ 33 ക്രൈറ്റീരിയ. അപ്പോ ഈ ക്രൈറ്റീരിയ ആസ്പദമാക്കിയിട്ടാണ് ഈ ബ്ലൂ ഫ്ലൈ കിട്ടുന്നത്. അപ്പൊ ഈ ബ്ലൂ ഫ്ലൈന്റെ പ്രത്യേകത എന്താ വെച്ചാല്, എല്ലാം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ്. അപ്പൊ പരിസ്ഥിതിക്ക് ഇണങ്ങിയ, അതല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഒരു ശരിക്കും നേച്ചുറൽ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഇതിന്റെ ഒരു സൂപ്പർവൈസർ ആണ് കേട്ടോ. അത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ അല്ലേ. കാരണം നല്ല ഒരു നേച്ചുറൽ വേല് നിങ്ങൾ ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ ഇത്ര പ്രതീക്ഷയില്ല ഇവിടെ വന്നപ്പം. കാപ്പാട് ബീച്ച് വെറ്റ് അനിമൽസിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? വെറ്റ് അനിമൽസിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ഇല്ല അല്ലേ, നമ്മൾ മനുഷ്യന്മാരും കുട്ടികളും മാത്രം. മനുഷ്യന്മാരും കുട്ടികളും മാത്രം. ഓക്കെ ഓക്കെ. ഇവിടുത്തെ സ്റ്റാഫുകൾ പോലും വളരെ ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ അല്ലേ. ഇവിടെ ആണ് സോളാർ പാനൽ ഉള്ളത് അല്ലേ. ആ ഓക്കെ ഓക്കെ. നിങ്ങൾ ഇവിടെ ഒരു സംഭവം കണ്ട, ഇത് മൊത്തം എൻഡ് വരെ സോളാർ പാനലാട്ടോ. ഇവിടെ ബോട്ടുകളും തോണികളൊക്കെ നിർത്താനുള്ള സംവിധാനം ഉണ്ട്. ഈ ഒരു പാർക്കിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ലൈറ്റും ഈ സോളാറിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മളെ വീടുകളൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റേണ്ട സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്ന് പെട്രോളും ഡീസലിനും വില കൂടിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും. അതുമാത്രമല്ല, നമ്മൾ കറണ്ടിൻ്റെ ബില്ലാണെങ്കിൽ താങ്ങുന്നതിന് അപ്പുറത്തോട്ട് നീങ്ങുകയാണ്. ഇപ്പം മഴക്കാലമായതുകൊണ്ടാണെന്നുകൊണ്ട് ഇവിടെ ഒരു വേലി കെട്ടി നമ്മളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ നമുക്ക് ഇപ്പം പെർമിഷൻ ഇല്ല. അവിടെയൊക്കെ വേണ്ടോ ഒരുപാട് ബോട്ടുകളും തോണികളും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 1498 വാസ്കോഡഗാമ കണ്ടെത്തിയത് അത്ര നിസ്സാര സ്ഥലമല്ല. നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നമ്മൾ മലയാളികളും മറ്റും ഇത്രയും നല്ലൊരു സ്ഥലം അടുത്തുണ്ടായിട്ട് എന്തെങ്കിലും ഒന്ന് പോയി നോക്കാറുണ്ടോ അങ്ങോട്ടൊക്കെ? എന്തെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ബീച്ചുകളും മറ്റും സന്ദർശിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക, എന്നൊരു സന്തോഷത്തോടെ ജീവിക്കുക. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടുതരുന്ന ഒന്നല്ല, അത് നമ്മൾ സെൽഫ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത്തരം സാഹചര്യങ്ങൾ നിൽക്കുമ്പം അത് പ്രേരണയായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. ഈ ഒരു ഹാപ്പിനെസ്സുമായിട്ട് പിന്നെ നമുക്ക് ജീവിതത്തിലെ മറ്റെല്ലാ മേഖലകളിലൂടെ അവർ പോയി കഴിയുമ്പോണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ജീവിതം കാഴ്ചവെക്കാനും പറ്റും. ഓക്കെ.